മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി എൻ്റെ പേര് പ്രിയ ആർ പൈ ഞാനൊരു കർണാട്ടിക് സിംഗറാണ് ആദ്യമായി കൗമുദി ചാനലിനോട് വലിയൊരു നന്ദി പറയാണ് ഇങ്ങനൊരു പരിപാടി ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഈ ഒരു പ്രോഗ്രാമിൽ എന്നെ ഉൾപ്പെടുത്തിയതിൽ ഞാൻ മൂന്നര വയസ്സോട്ട് ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു തുടങ്ങിയതാണ് എൻ്റെ അച്ഛൻ ഒരു മൃദംഗിസ്റ്റായിരുന്നു വേലിക്കുട്ടി സാറിൻ്റെ മാവേലിക്കര വേലിക്കുട്ടി സാറിൻ്റെ ശിഷ്യനായിരുന്നു അപ്പോൾ കുഞ്ഞിലേ മുതൽ തന്നെ ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിച്ചു അവർ ആദ്യത്തെ എൻ്റെ ഗുരു എന്ന് പറഞ്ഞ് പാട്ടുമാമി എന്നറിയപ്പെടുന്ന ഒരു ടീച്ചറായിരുന്നു ട്രിവാൻഡ്രത്ത് അത് കഴിഞ്ഞൊരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ട് ജയ എന്ന് പറഞ്ഞൊരു ടീച്ചറിൻ്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങി അതിനുശേഷം സെവൻത് സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് സി സി ആർ ടിയുടെ സ്കോളർഷിപ്പ് കിട്ടി അപ്പം തൊട്ട് വർക്കല സി എസ് ജയറാം സാറിൻ്റെ അടുത്ത് സംഗീത അഭ്യസിച്ച് വന്നു അതിനുശേഷം വിവാഹം കഴിഞ്ഞ് എറണാകുളത്തേക്ക് വന്നപ്പോൾ ശ്രീ എൻ പി രാമസ്വാമി സാറിൻ്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങി ഇപ്പോഴും ആ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം സംഗീതം എന്നുള്ളതിന് ഒരു അന്തമില്ലല്ലോ എത്ര പഠിച്ചാലും മതിയാവില്ല അപ്പോൾ ഇപ്പോഴും പഠനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതിനിടയിൽ ഒരുപാട് കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തു ഒരു കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടി അവാർഡ്സൊക്കെ കിട്ടി എന്നാലും അവാർഡ്സ് എന്നതിലുപരി ഒരു വേദിയിൽ പാടാൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് അതിനിടയിൽ ഒന്ന് രണ്ട് സിനിമകളിൽ പാടാൻ സാധിച്ചു അതുപോലെ തന്നെ ഒരു പത്ത് പതിനെട്ടോളം കർണാട്ടിക് ഫ്യൂഷൻ ആൽബംസ് കമ്പോസ് ചെയ്ത് സി ഡി ആൽബംസ് ഇറക്കാൻ സാധിച്ചു അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷനും ഒക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്തിട്ടാണ് അത് കമ്പോസ് ചെയ്ത് സി ഡി ഇറക്കിയത് അപ്പോൾ പാടുന്നതിനേക്കാളും വലിയൊരു സന്തോഷം തരുന്ന ഒരു സംഭവമാണ് കമ്പോസിംഗ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം രണ്ടാമത് നമ്മൾ പാടി അത് തിരിച്ച് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം അത് വലിയൊരു കാര്യമാണ് അതുപോലെ അതിനിടയിൽ ഒരുപാട് ചാനൽസിൽ പരിപാടി അവതരിപ്പിക്കാൻ സാധിച്ചു ഇപ്പോഴും പല ചാനലിലും കണ്ടിന്യൂസ് ആയിട്ട് അഞ്ചാറ് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് അവസരങ്ങളും ഒരുപാട് വേദികളും കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സംഗീത രംഗത്തേക്ക് കടന്നു വരാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ ഒരു മൃദംഗിസ്റ്റായിരുന്നു അമ്മയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു സംഗീതം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ എൻ്റെ പോലെ എൻ്റെ അത്രയും പ്രായമുള്ള കൊച്ചു കൊച്ച് രണ്ട് കുട്ടികളിരുന്ന് കച്ചേരി പാടുന്നത് കേട്ടു അപ്പം അന്ന് തൊട്ട് എനിക്ക് തോന്നി ഇതുപോലെ പാടണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നി പിന്നെ കുഞ്ഞിലെ തൊട്ടേ ഒരുപാട് കാസറ്റ്സ് അച്ഛൻ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു എന്നും അത് കേട്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് കേട്ടാണ് ഉണരുക അപ്പം അതുപോലെയൊക്കെ എന്തെങ്കിലും പാടണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നി അന്നൊക്കെ കുഞ്ഞിലെയൊക്കെ ഒരു അഞ്ചാം ക്ലാസ് വരെയൊക്കെ അച്ഛൻ്റെ നിർബന്ധത്തിന് അന്ന് പാടണം എന്ന് തോന്നിയെങ്കിൽ പോലും കളിക്കണം കുട്ടികളുടെ കൂടെ സമയം കിട്ടിയാൽ ഓടി കളിക്കണം എന്നൊക്കെയുള്ളൊരു അങ്ങനെ തോന്നുന്ന പ്രായമാണല്ലോ അപ്പോൾ അച്ഛൻ നിർബന്ധിച്ചിട്ട് കൊണ്ട് ക്ലാസ്സിലിരുത്തും ടീച്ചർ പറയുന്ന അതുപോലെ കാണാതെ പഠിക്കും പാടും എന്നുള്ളതല്ലാതെ അത്ര സീരിയസ്നെസ് ഒന്നും ഉണ്ടായില്ല ഒരു അഞ്ചാം ക്ലാസ് തൊട്ടാണ് വളരെ സീരിയസ് ആയിട്ട് ഇത് ഇതിലേക്ക് വരാം എന്ന് തോന്നിയത് ലളിത സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതം അതൊന്നും പാടില്ല പാ പാടാറില്ല എന്നല്ല കർണാട്ടിക്ക് ആണ് ബേസിക് കുഞ്ഞു തൊട്ടേ കർണാട്ടിക്കാണ് പഠിച്ചത് അപ്പോൾ നമ്മൾ പഠിച്ചതിൽ ഓൺ ചെയ്ത് മുന്നോട്ട് പോകണമെന്നേ ആഗ്രഹമുള്ളൂ ഒരുപാട് മേഖലകളിൽ കൈ കടത്തി എങ്ങും അല്ലാത്ത രീതിയിൽ നിൽക്കുന്നതിലും നല്ലത് നമുക്കറിയുന്ന അത് തന്നെ ഒന്നും അറിയില്ല എന്നുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോഴും പഠിക്കും തോറും വീണ്ടും എന്തൊക്കെയോ നമ്മളൊന്നും ഒന്നും അല്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നതാണ് ഈ സംഗീതം എന്നൊക്കെ പറയുന്നത് പഠിച്ചു കഴിയും തോറും ഇനിയും പഠിക്കണം ഇനിയും പഠിക്കണം എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹമാണ് അപ്പോൾ ആ ഒരു ഒരു ഇത് മനസ്സിൽ കിടക്കുമ്പോൾ വേറെ ഒന്നിലേക്കും അങ്ങോട്ട് ടേൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഒരു അവസരം വന്നാൽ ഇപ്പോൾ ലളിത സംഗീതം പാടണം എന്നുള്ളൊരു അവസ്ഥ വന്നാൽ പാടും ഈ സ്റ്റുഡ ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി കോമ്പറ്റീഷൻസിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ കമ്പോസ് ചെയ്തിട്ട് ഒരുപാട് ലൈറ്റ് മ്യൂസിക് അവർക്ക് പഠിപ്പിക്കാറുണ്ട് ഭജൻസ് ലൈറ്റ് ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനിയെ പറ്റി പറയാൻ ഞാൻ ഞാനാളല്ല കാരണം ഹിന്ദുസ്ഥാനി ഞാൻ പഠിച്ചിട്ടില്ല അപ്പോൾ ലൈറ്റ് ക്ലാസിക്കൽ കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ അപ്പോൾ ലൈറ്റ് ക്ലാസിക്കൽ ഒക്കെ ഭജൻസ് ഒക്കെ ഒരുപാട് കമ്പോസ് ചെയ്ത് അവരെ പഠിപ്പിക്കാറുണ്ട് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട് മോഹൻ സിതാര സാർ മ്യൂസിക് ഡയറക്ടർ മോഹൻ സീതാര സാറ് തൃശ്ശൂരിലൊരു മ്യൂസിക് സ്കൂൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷൻസിന് വലിയൊരു മ്യൂസിക് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നു സാറിൻ്റെ പത്തുനൂറ് സ്റ്റുഡൻസ് കൂടെ പാടി ഞാനും ഉണ്ണികൃഷ്ണൻ സാറും ലീഡ് ചെയ്ത് പാടുന്ന ഒരു പ്രോഗ്രാം സാറ് തന്നെ കമ്പോസ് ചെയ്ത് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു അതിൽ അമൃതവർഷിണി രാഗമാണ് മെയിനായിട്ട് എടുത്തത് അപ്പോൾ വളരെ ചൂടുള്ള ഒരു കാലാവസ്ഥ ഉള്ള ഒരു സമയം അപ്പോൾ ആ ഒരു പ്രോഗ്രാം കഴി കഴിയാറായപ്പോഴേക്കും ഇടിവെട്ടും മഴ വലിയൊരു മഴയൊക്കെ പെയ്തു അമൃതഭർഷണി പാടി മഴ പെയ്ച്ചു എന്നൊക്കെ എല്ലാവരും പറഞ്ഞു അത് വലിയൊരു സംഭവമായിട്ട് അത് നല്ല നല്ലൊരു മൂടായിരുന്നു അത് പാടാനും നല്ലൊരു നല്ലൊരു മൂടായിരുന്നു അന്ന് അപ്പം അത് വലിയൊരു ഒരു സംഭവമായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ സൂക്ഷിക്കേണ്ടത് ഈ കാര്യങ്ങളെന്നു പറയാൻ ഓൾ ഇന്ത്യ റേഡിയോ ഓഡിഷനുണ്ട് പിന്നെ കുറേ നാഷണൽ അവാർഡ്സ് രണ്ട് വർഷം കിട്ടിയിട്ടുണ്ട് യുവ രാഷ്ട്രീയ യുവ ഉത്സവ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയുടെ ക്ലാസിക്കൽ മ്യൂസിക്കിനുള്ള അക്രഡിറ്റേഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ സി സി ആർ ടി സ്കോളർഷിപ്പ് സീനിയർ ഫെല്ലോഷിപ്പ് ഇതൊക്കെയാണ് ഓർമ്മയുള്ള അവാർഡ്സ് ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയെങ്കിലും ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഹസ്ബൻഡ് രമേഷ് ഭായ് കല്യാണം കഴിഞ്ഞാൽ അന്ന് മുതൽ തന്നെ വളരെ സപ്പോർട്ടീവാണ് ക്ലാസിക്കലിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല പക്ഷെ മ്യൂസിക് ഒരുപാട് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണെന്ന് അന്ന് തന്നെ എനിക്ക് മനസ്സിലായി കാരണം ഏകദേശം എനിക്കിഷ്ടപ്പെടുന്ന ഈവൻ സിനിമാ പാട്ടുകൾ പോലും എനിക്കിഷ്ടമുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിനും ഇഷ്ടം അപ്പം ഞാൻ ഇപ്പോൾ ഞാനൊരു രാഗം മൂളിയ ഏതാണെന്ന് കറക്റ്റായിട്ട് അദ്ദേഹം പറയും എൻ്റെ മക്കളെക്കാളും കൂടുതൽ കറക്റ്റായിട്ട് അദ്ദേഹം എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട് എല്ലാ പ്രോഗ്രാംസിനും എല്ലാ സംരംഭങ്ങൾക്കും ഒപ്പം കൂടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് മക്കളും രണ്ടുപേരും ഒരാൾ ട്വൽത്തിൽ ഒരാൾ നയൻത്തിൽ ശ്രദ്ധ ആർപ്പായി ശ്രേയ ആർപ്പായി അവരും നന്നായിട്ട് പാടും ഞാൻ വീട്ടിൽ മ്യൂസിക് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് അതിലെ ഒരു ബാച്ചിനകത്ത് സ്ഥിരമായിട്ട് കുഞ്ഞിലെ മൂന്നര വയസ്സുകൊണ്ട് അവരെയും ഞാൻ നിർബന്ധമായിട്ട് ഇരുത്താറുണ്ട് അതുകൊണ്ട് അവരും ഇപ്പോൾ ഒരുവിധം മോശമില്ലാതെ ഇല്ലാതെ പാടുന്നു ഒരു രണ്ട് സിനിമകളിലും അവർ പാടിയിട്ടുണ്ട് ഒഴിമുറി എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ക്ലാസിക്കൽ പോർഷൻ ബ്രോവ ബാരമ എന്ന ഒരു കോമ്പസിഷൻ അവർ പാടി പിന്നെ വിക്രമാദിത്യൻ എന്നു പറഞ്ഞ സിനിമയിലെ ഒരു ചെറിയൊരു പോർഷൻ അവർ രണ്ടുപേരും കൂടെ പാടി ബിജിബാൽ രണ്ടും ബിജിബാൽ സാറിൻ്റെ മ്യൂസിക് ഡയറക്ഷനായിരുന്നു അതും ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല നമുക്ക് വന്നു ചേരുന്നത് അപ്പോൾ അങ്ങനെ പറയാൻ ഞാൻ ആളല്ല കാരണം എപ്പോഴും നന്മ വരണം എന്നുള്ളത് മാത്രമാണ് ഒരുപാട് വേദികളിൽ പാടണം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനമായിട്ട് കുടുംബമായിട്ട് അതോടൊപ്പം തന്നെ സംഗീതവും കൂടെ കൊണ്ടുപോകാൻ സാധിക്കണം എന്ന് മാത്രമേ ഇപ്പം പറയാൻ പറ്റുള്ളൂ അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് മിക്കവാറും എല്ലാ കുട്ടികളും കുട്ടികളല്ല മെയിൻലി കുട്ടികളുടെ പാരൻസ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് പോപ്പുലർ ആവുക ഫേമസ് ആവുക എന്നുള്ള ഒരു ആഗ്രഹമാണ് എല്ലാവർക്കും കണ്ടുവരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് ചാനൽസും എല്ലാം ഇത് ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് റിയാലിറ്റി ഷോസും എല്ലാം നല്ല കാര്യം തന്നെയാണ് പണ്ടൊന്നും ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇത്രയും ചാനൽസൊന്നും ഇല്ലായിരുന്നു ആകെ ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലൊരു പരിപാടി അവതരിപ്പിക്കുന്ന അവതരിപ്പിച്ച ഒരാൾ എന്ന് പറയുമ്പം അവർക്കൊരു വലിയൊരു വിലയായിരുന്നു ഇപ്പോൾ അങ്ങനല്ല മുക്കിനും മൂലയ്ക്കും സിംഗേഴ്സും ഡാൻസേഴ്സും ഒക്കെയാണ് നല്ല കാര്യം തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുമാർ ഇപ്പം അപ്കമ്മിങ് ആർട്ടിസ്റ്റ്മാർ ഒരുപാടുണ്ട് പക്ഷേ എല്ലാവരും ഒരുപാട് പഠിക്കണം പഠിച്ചുകൊണ്ടേയിരിക്കുക ബാക്കി ഫെയിം എല്ലാം തന്നെ വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക ഇപ്പം അക്കാഡമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിവുള്ള ഒരുപാട് കുട്ടികൾ സംഗീതത്തിലും ഡാൻസിലുമൊക്കെ കഴിവുള്ള ഒരുപാട് കുട്ടികൾ സ്കൂളിലെ എക്സാം എന്നൊക്കെ നല്ല കാര്യമാണ് പക്ഷേ എന്നാലും എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല കലാപരമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത് അപ്പം അത് ഉള്ളവർ അത് പോളിഷ് ചെയ്ത് എടുക്കുക നന്നായിട്ട് അക്കാഡമിക്സും വേണം ഇതും വേണം അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം യമുന കല്യാണി രാഗത്തിലുള്ള കൃഷ്ണാനി ബേഗന എന്നുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു കോമ്പസിഷൻ പാണ് കൃഷ്ണി ബേഗനീ

baaru 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 krishna ni begani baaru 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 krishna ni begani baru,